ഹേ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു ഡി ചേസർ. അപ്പോൾ ഇന്നൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ അൺബോക്സിംഗ് വരെ നിങ്ങൾ വിചാരിക്കും വല്ല ഇലക്ട്രോണിക്സ് ആണോ, അതൊന്നുമല്ല. അപ്പോൾ ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വേൾഡ് സ്പൈസിയസ്റ്റ് ചിപ്സ് ആണ്. ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഗ്ലൻ ഫ്രാൻസിസ്, നമ്മുടെ ഫ്രണ്ട്, അവനാണ് ഈ ചിപ്സിൻ്റെ പറ്റി പറഞ്ഞത്. എന്നിട്ട് അവനെ എന്നെ ചലഞ്ച് ചെയ്തു ഇത് കഴിക്കാൻ പറ്റുമല്ലയോ എന്ന്. അപ്പോൾ ഞാൻ ആ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് ഇതന്നെ ഞാൻ കഴിക്കാൻ പോവാണ്. ഈ ചിപ്സ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡായി നിൽക്കുന്നതാണ്. എല്ലാവരും പറയുന്നത് ഭയങ്കര സ്പൈസിയാണ്, ചിലവരൊന്നും സ്പൈസി അല്ല. അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഓപ്പൺ ചെയ്യട്ടെ. ആ, ഇത് കഴിച്ച് ഞാൻ ഐസ്ക്രീമും പാലൊക്കെ ഇവിടെ കുടിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ, എനിക്കതൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ചിപ്സ്. രണ്ട് ബോക്സ് ഉണ്ട്, രണ്ട് ഞാനിപ്പോൾ തിന്നുന്നതോ. ഈ കണ്ട, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ്, ശവപ്പെട്ടയുടെ ഷേപ്പാണ്. അതിൻ്റെ അർത്ഥം ഇത് ഏറ്റവും സ്പൈസി ആയിട്ടുള്ള ചിപ്സാണ്. ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നരകം കാണുന്നൊക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവരിതിൽ വാർണിംഗ് എഴുതിയിട്ടുണ്ട്. അടിപൊളി പെട്ടി, ഒറ്റ ചിപ്സേ ഉള്ളൂ. ഞാനത് പൊട്ടിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. രണ്ട് മൂന്ന് പീസ്. ചെറിയൊരു എരിവുണ്ട് കാന്താരി മുളകിന്റെ. എരിവില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയ വീഡിയോ ഒക്കെ വെറുതെ ആണ്. നല്ല എരിവുണ്ട്. വെള്ളം കുടിക്കാതെ എത്ര നേരം ഇരിക്കാൻ പറ്റും നോക്കില്ല. നാവിൻ്റെ അറ്റൊക്കെ നല്ല എരിവായിട്ട് പൊള്ളുന്നുണ്ട്. പെപ്പറും കുരുമുളകും അതിൻ്റെയൊക്കെ ഏറ്റവും ഹൈ ലെവൽ എരിവാണ്. നാവിലും പിന്നെ മെയിൻലി ചെവിടെ അവിടെയൊക്കെ
നല്ല എരിവുണ്ട്. നാളെ എരിവ് ഇതുവരെ പോയിട്ടില്ല, ബട്ട് കൺട്രോൾ സഹിക്കാൻ പറ്റും. കാരണം ഞാൻ പച്ചമുളകൊക്കെ കഴിക്കുന്ന കാരണം കുഴപ്പമില്ലേ, നല്ല എരിവുണ്ട്. എരിവ് പോയി, ആ ഉണ്ട്, കുറച്ച് പോയില്ല എന്നല്ല, കുറച്ചുണ്ട്, ബട്ട് സഹിക്കബ്. ഐസ്ക്രീം വേണ്ട. എരിവ് സഹിക്കാൻ പറ്റുന്നവർ മാത്രം ട്രൈ ചെയ്താൽ മതി. ഞാൻ അരിമുളകും പച്ചമുളകൊക്കെ കഴിക്കുന്ന കാരണം എനിക്കിത് പിന്നെയും സഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് അത്യാവശ്യം നല്ല എരിവുണ്ട്. എരിവില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിയ ആൾക്കാരെ എനിക്കറിയില്ല, പക്ഷെ അത് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ യു എയിലുള്ളവർ ഇത് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ കിട്ടില്ല, ഇത് ആമസോൺ ഇന്ത്യയിൽ നിന്ന് വരുത്തിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് 199 rupees ആണ്. ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് സ്പോൺസർ ചെയ്തതാണ്. ഒരെണ്ണം ഞാൻ കഴിച്ചു, ഒരെണ്ണം വേറൊരു ഫ്രണ്ട് ജുനൈദിന് വേണ്ടിയിട്ട് വെക്കുന്നു. ഇതിൽ എഴുതിയിട്ടുണ്ട് 1 chip = hell എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെനിക്ക് ഈ ചലഞ്ച് തന്ന സമയത്ത് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്കൊരു പേടിയില്ലായിരുന്നു, എരിവൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. മീൻസ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് ഞാൻ ഇത്തിരി ടേസ്റ്റ് ചെയ്യാതെ അങ്ങനെ ആക്രാന്തോടെ എക്സൈറ്റ്മെൻ്റ് എല്ലാം കൂടി കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് അത്യാവശ്യം എരിവുണ്ടെന്ന്. അപ്പോൾ ഞാൻ എക്സ്പ്രഷൻസ് ഒന്നും കാണിക്കാതെ നോക്കി. ഇപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2-3 minutes ആയി. ഇപ്പോഴും എൻ്റെ നാവിലും ഇവിടെയൊക്കെ ഒരു എരിവുണ്ട്. അപ്പം ഇതെന്താന്ന് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ട്രൈ ചെയ്താൽ മതി, അറ്റ് യുവർ ഓൺ റിസ്ക്. പിന്നെ എരിവ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യണ്ട, കാരണം ഇത് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ വിചാരിച്ചേക്കാട്ടിലും ഇത് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതെനിക്കൊരു ചലഞ്ച് തന്ന കാരണം ഞാൻ ഐസ്ക്രീമും അതുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് സജസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ ഏകദേശം 5 minutes കഴിഞ്ഞു, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ചാലഞ്ച് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു. സോ അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത രാകേഷ് സൈനിങ് ഓഫ്. ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.